കേരളത്തിന്റെ ആസ്പെക്ട് ആദ്യ ഫലസൂചനകൾ വരുമ്പോ ഒരു ഞെട്ടിക്കുന്ന തരത്തിലാണ്. ഒരുപക്ഷെ ഇടതു കോട്ടകൾ പോലും അവരുടെ കാൽക്കുലേഷൻസ് എവിടെ എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും CPM പിന്നോട്ടാകുന്ന അവസ്ഥ. ഒരു സ്വീപ്പിംഗ് എന്നുള്ള തരത്തിലേക്ക് കേരളം പോവുകയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ശബരിമല തന്നെയാണോ? ശബരിമല അയ്യപ്പൻ പണി കൊടുക്കുന്നുണ്ടെങ്കിൽ ആർക്ക് പണി കൊടുക്കും? തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമാണ് പ്രതിവേ. ഇത് ശരിക്കും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തലയിൽ കൂടം വെച്ച് അടിച്ച സ്ഥിതിയാണ്. അവർ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാവിലെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് 2020 പ്രതീക്ഷയുണ്ട്. പക്ഷേ അതൊക്കെ വെറും ഒരു പ്രതീക്ഷയും ഒരു രാഷ്ട്രീയ പ്രസ്താവനയെന്നൊക്കെ അല്ലാതെ അതിനപ്പുറം കടന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്ന ഒരു ഫലസൂചനയാണ് പുറത്തു വരുന്നത്. അവസാന ഫലം ഈ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ടില്ല. എങ്കിലും UDFൻ്റെ ഒരു സ്വീപ്പ് സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. LDF വാഷ് ഔട്ട് ആയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു സീറ്റ് കിട്ടിയാൽ പോലും LDF വാഷ് ഔട്ട് ആയതിന് ഒന്നും കിട്ടാത്തതിന് തുല്യമാണ്. അതിന് കാരണം നമ്മൾ നോക്കുമ്പോൾ വേറൊന്നുമില്ല, ശരിക്കും പ്രളയമാണെന്ന് പറഞ്ഞു. പക്ഷേ പ്രളയം കാര്യമായ ഒരു ചർച്ചാ വിഷയമായില്ല ഈ തെരഞ്ഞെടുപ്പിൽ. അത് ശബരിമലയാണ് ചർച്ചാ വിഷയമായത്. സ്ത്രീകൾക്കിടയിൽ, പ്രത്യേകിച്ച് വോട്ടർമാർക്കിടയിൽ, സ്ത്രീ വോട്ടർമാർക്കിടയിൽ ശക്തമായ CPM വിരോധം, ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞാൽ പിണറായി വിരോധം, അത് ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് LDFന് കൃത്യമായി രാഷ്ട്രീയം അറിയാവുന്ന നേതാക്കന്മാരുണ്ടായിട്ടും അവരെന്തുകൊണ്ട് ഈ കണക്കൂട്ടൽ നടത്തിയില്ല എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം സുപ്രീം കോടതി ശബരിമല വിധി പറഞ്ഞപ്പോൾ ആ ബെഞ്ചിലെ ഏക സ്ത്രീയാണ് ആ വിധിയിൽ സ്ത്രീകളുടെ നിലപാട് എന്താണ് എന്ന് പറഞ്ഞത്. അത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് എതിരായിരുന്നു. ബാക്കി രണ്ടും പുരുഷന്മാരാണ്. അപ്പോൾ ഇന്ദു മൽഹോത്ര പറഞ്ഞ നിലപാടായിരിക്കും കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകൾക്കുണ്ടാകുക എന്നുള്ളത് തിരിച്ചറിയാൻ ഇവർക്ക് പറ്റിയില്ല. ഇവർ രാഷ്ട്രീയം മാത്രമാണ് അതിൽ കണ്ടത്, നേട്ടമാണ് കണ്ടത്, BJPയെ തോൽപ്പിക്കാനുള്ള ശ്രമമാണ് അതിൽ നടത്തിയത്. പക്ഷേ ഇതെല്ലാം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. ശബരിമല വിഷയം തീർച്ചയായിട്ടും ഇത് ശബരിമല ഇഫക്റ്റ് തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ മറുവശം എന്തുകൊണ്ട് ഇത് BJPക്ക് കിട്ടിയില്ല എന്നാണ്. BJPക്ക് ഇത് കിട്ടാത്തതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ജയിക്കുന്ന സ്ഥാനാർത്ഥി ആരെന്നുള്ള നോട്ടം എല്ലാവർക്കും ഉണ്ടാവും, അപ്പോൾ അവിടെ ജയസാധ്യത ഒന്നാണ്. രണ്ട്, അല്പം വൈകിയാണെങ്കിലും UDFഉം പൂർണ്ണമായിട്ട് ശബരിമല വിഷയത്തിലേക്ക് നിന്നു. അപ്പോൾ കേരളത്തിലെ വോട്ടർമാരിൽ ഇപ്പോഴും ഒരു കംഫർട്ടബിൾ ലെവൽ അത് UDFനോടൊപ്പമാണ്. അത്തരം കാര്യങ്ങൾ മറ്റൊരു ശക്തനോടൊപ്പം ചേർന്ന്, പക്ഷേ BJPക്ക് നേട്ടമുണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം BJP ലീഡ് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിലെല്ലാം BJP ഇപ്പോഴും രണ്ടാം സ്ഥാനത്താണ്. പിന്നെ ഇതിന് വേറൊരു കാരണവും കൂടി വോട്ട് മറിക്കലാണ്. വോട്ട് മറിക്കലിൻ്റെ കൃത്യമായ കണക്കുകൾ നമുക്ക് കിട്ടും. അത് LDF സ്ഥാനാർത്ഥികളുടെ വോട്ട് നില എന്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വോട്ട് മറിക്കൽ ഉണ്ടായിട്ടുണ്ട്. കാരണം BJPക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാതിരിക്കുക എന്നുള്ളത് LDFൻ്റെ ആവശ്യമായിരുന്നു. കാരണം ഈ സിനേറിയോയിൽ LDF പൂർണ്ണമായിട്ട് തകരുകയും NDAക്ക് BJPക്ക് ഒരു സീറ്റ് കിട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ LDFനെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിലെ പോലെ, ത്രിപുരയെ പോലെ അവരുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ പൂർണ്ണമായിട്ട് ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. അതിലും ഭേദം UDF ജയിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ LDFനുണ്ട്. അത് പലയിടത്തും നടന്നിട്ടുണ്ട് എന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു കൃത്യമായ പിക്ചർ നമുക്ക് കിട്ടണമെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിക്കും കിട്ടിയ വോട്ട് നില നമ്മൾ തിരിച്ചറിയണം. പക്ഷെ ഇതിൽ അടിവരയിട്ട് നമ്മൾ പറയേണ്ട കാര്യം, ശബരിമല തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ അയ്യപ്പൻ പണി കൊടുത്തത് തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ തന്നെ പറയാൻ സാധിക്കും.